സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നുള്ളത്. പക്ഷെ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആണ്, ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് ലക്ഷദ്വീപ് പ്രശ്നം. ഇപ്പൊ ലക്ഷദ്വീപ് പ്രശ്നം ഭയങ്കര കത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് പേര് പ്രതികരിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകാണുമായിരിക്കും നമ്മുടെ സിനിമാ നടൻ പൃഥ്വിരാജും അതിനകത്തൊന്ന് പ്രതികരിച്ചായിരുന്നു. പക്ഷെ അതൊന്നും ചില പ്രമുഖ ചാനലിൽ പിടിച്ചില്ല. എന്തോ എങ്ങനെ എന്നാ ഞാൻ ആ പ്രമുഖ അങ്ങ് ഒഴിവാക്കാം. ചില ചാനലിന് പിടിച്ചില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ പൃഥ്വിരാജിനെ ഏറെ കയറ്റാൻ വേണ്ടിട്ടാണ് പ്രസ്തുത ചാനൽ ഒരു അന്തസ്സുള്ള പോസ്റ്റ് ഇട്ടോ. എനിക്ക് ആ പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രസ്തുത വ്യക്തി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് അത് നിങ്ങളെ കാണിച്ചു തരാൻ യാതൊരു നിർവാഹവും ഇല്ല. എന്നാലും നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും നല്ല അന്തസ്സുള്ള പോസ്റ്റാണ് ഇട്ടിരുന്നത്. അത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമായിരിക്കും, കണ്ടവരെല്ലാവരും തന്നെ വായിച്ചും കാണുമായിരിക്കും, വായിച്ചവർക്കൊക്കെ അത് മനസ്സിലായിട്ടും ഉണ്ടായിരിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ന്യൂസ് റീഡർമാരും കൂടെ ഉള്ളത് കാരണം പൃഥ്വിരാജിനെ ഏറി കയറ്റാൻ പോയവർക്ക് ഇപ്പൊ ഏറെയും ഇറങ്ങാൻ സമയമില്ല. ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള എന്നെ പറഞ്ഞേ ദയവായി വേണ്ട. പ്രഫുൽ പോടാ പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. ഫസ്റ്റ് ആയിട്ടുണ്ട് കോടാന്ന് പറഞ്ഞാൽ പോടാന്ന് കേൾക്കും, പിന്നെ ഉമ്മരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ സിനിമ നമ്മൾ നോക്കാൻ പോകുന്ന ഇതുപോലത്തെ കുറച്ച് എയറോളേഴ്സിനെയാണ്. അതായത് ഏറി കയറ്റാൻ പോയിട്ട് എയറിലായവരും ഏറി കയറിയിട്ട് പിന്നെ വൈറലായവരും, അപ്പൊ അങ്ങനെയുള്ള കുറെ പേരെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആളാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ ഫോളോ ചെയ്തില്ല എന്നും പറഞ്ഞ് വൈറലായി പിന്നെ ഗുരുജി ഇഷ്ടമാണെന്നും പറഞ്ഞ് എയറിലായ ഒരാളാണ് ഹെലൻ ഓഫ് സ്പാർട്ട. എനിക്ക് ടിക്ടോക്കിൽ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ആരുമല്ല, നിങ്ങൾ എല്ലാരും ഗുരുജി എന്ന് വിളിക്കുന്ന ആളാണ്. ഇതിനുശേഷം കേരള ജനക്കൂട്ടം കണ്ടത് മുഴുവൻ ചരിത്രം. വെള്ളിക്കോ അത് നിന്റെ പുറകെ ഒലിപ്പിച്ചു തന്നെ കോഴിയാണ്. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ അധികം ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ചെയ്യുന്നുണ്ട്, കുറെ പേരിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് കുറെ ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതൊരു അൺനോൺ ആയിട്ടുള്ള പേഴ്സന്റെ അടുത്ത് നിന്ന് വീഡിയോ കോൾ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു മൂഡ്, അവർ ചിലപ്പം ന്യൂഡായിട്ടായിരിക്കും നിൽക്കുന്നത്. ജിഞ്ചിനാക്കടി കളിച്ച കളികളൊക്കെ ഇവർ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും. ത്രെട്ടൺ ചെയ്യാൻ വേണ്ടി നിൽക്കും, ഇത്ര പൈസ അയച്ചില്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളെ റിലേറ്റീവിന് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ വൈഫിന് അയച്ചു കൊടുക്കും എന്ന് പറയും. അപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാ സ്പാർട്ടിനെ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഞാൻ നല്ലത് കണ്ട സമയത്ത് ഞാൻ നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇപ്പോഴും നമ്മൾ റീൽസ് റോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിക്കാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ പേഴ്സണലി ഒന്നും ഒരാളെ ഹർട്ട് ചെയ്യാറില്ല. അതുപോലെ അത് മാത്രമല്ല, മിക്ക വീഡിയോയിലും, അതായത് എല്ലാ സ്പാർട്ടിനെ റോസ്റ്റ് ചെയ്യുന്ന മിക്ക വീഡിയോയിലും എല്ലാ സ്പാർട്ടിയുടെ കമന്റ് കാണാൻ നിങ്ങൾ നോക്കിയാൽ മതി. സ്പാർട്ടിയുടെ തലയുള്ള തമ്മിനിലെ താഴെ പോയി നോക്കിയാൽ മതി, സ്പാർട്ടിയുടെ കമന്റ് കാണും. അപ്പൊ ആദ്യമേ എയർലൈൻ എയർലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനൊക്കെ കഴിഞ്ഞ് അതിന്റെ അപ്പുറം പോയെന്ന് എനിക്ക് തോന്നി. അതുപോലെ എയർലൈന് ശേഷം പിന്നെ വൈറലായി ടി വി ഷോസിൽ വരെ വന്ന ഒരാളാണ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആദ്യം വൈറലായി ടി വി ഷോസിലൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ നിലം തൊടാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയുണ്ട്. നല്ല രീതിക്ക് ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഫുക്രു. നിങ്ങൾക്ക് നോക്കിയായിരുന്നു അറിയായിരുന്നു, ടിക്ടോക്കിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിയേറ്റേഴ്സിൽ ഒരാളായിരുന്നു ഫുക്രു. കറക്റ്റ് എനിക്ക് അറിയത്തില്ല എന്തിനാണ് എയർ കയറിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയതിന്റെ പേരിലാണ് എയർലൈൻ തോന്നുന്നു. കാരണം ബിഗ് ബോസിൽ പോയതിന് ശേഷം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന എല്ലാവരോട് കൂട്ടിയിട്ട് എയർ കയറ്റി നിർത്തിയേക്കുമായിരുന്നു മൂപ്പര് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. അപ്പൊ ഏറെ കൂടിയാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പൊ അങ്ങനെ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു റോസ്റ്റിംഗ് വീഡിയോ കൂടി ഇങ്ങോട്ട് ചെയ്തു. പിന്നെ പുള്ളി നേലം തൊട്ടിട്ടില്ല. പിന്നെ ഇതും കണ്ടുകൊണ്ട് ആരും മൂപ്പറ റോസ്റ്റിംഗ് വീഡിയോ ഒന്നും തപ്പിപ്പോണ്ട, അതൊക്കെ ഓൾറെഡി ഡിലീറ്റഡ്. ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് കുറെ വ്ളോഗ് വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം എന്തോ സ്റ്റണ്ട് ഒക്കെ ചെയ്യുന്ന വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും പുള്ളിയുടെ നെഗറ്റിവിറ്റി ഒക്കെ മാറി പുള്ളി വ്ളോഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ഫുള്ള് പോസിറ്റിവിറ്റി ആയിട്ടുണ്ട്. കമന്റ് ബോക്സ് ഒക്കെ ഫുള്ള് പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുവാണ്. എന്തായാലും ഏറെ നിന്ന ആളിപ്പോ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. ഏറിലാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമേ പെങ്ങന്മാർക്ക് ഉപദേശം കൊടുക്കലായിരുന്നു മൂപ്പറുടെ പരിപാടി. അത് കഴിഞ്ഞിട്ടും പെങ്ങന്മാർക്ക് ഉപദേശം കൊടുത്തു കൊടുത്ത് മൂപ്പരെ എയറിലാക്കി കഴിഞ്ഞപ്പോ എയറിലാക്കിയവരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിലോട്ട് ഒരു വരവങ്ങ് വന്നു. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മള് ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. റീൽസിൽ കയറിയിരുന്ന പെങ്ങന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് വന്നതാണ് യൂട്യൂബിലോട്ട് കയറി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ വന്നത് മാത്രമേ മൂപ്പർക്ക് ഓർമ്മയുള്ളായിരുന്നു, പിന്നെ നേരെ പറക്കുമായിരുന്നു മുകളിലോട്ട്. റീൽസിൽ കയറിയിരുന്ന പെങ്ങന്മാർക്ക് ഉപദേശം കൊടുത്ത് പാരച്ചൂട്ടി പറഞ്ഞുകൊണ്ടിരുന്ന കിച്ചൂട്ടന യൂട്യൂബിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് നേരെ കയറി പിടിച്ച് നാസയുടെ റോക്കറ്റില്ല, പിന്നെ ഒരു പോക്കാണ്ടോ. എന്തായാലും ചെയ്ത കാര്യമൊക്കെ തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചൂട്ടൻ വന്നായിരുന്നു. എന്തായാലും മാപ്പ് പറഞ്ഞൊക്കെ നല്ല കാര്യം,
നല്ല ബുദ്ധി ഉണ്ടായല്ലോ. എന്തായാലും കുറച്ച് റീച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല രീതിയിലുള്ള വീഡിയോ കിട്ടുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മുമ്പോട്ടും നല്ല രീതിയിലുള്ള ചാനലായിട്ട് വരും. നല്ലതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു സൈക്കോ കില്ലറോ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഏതാണ്ട് 100 സബ് ഏതാണ്ട് ഉള്ളൂ, പക്ഷേ അതിന് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ റോസ്റ്റിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാ കമന്റ് ബോക്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കഴിവുള്ള ആളെയും കൂടെ സപ്പോർട്ട് ചെയ്തുകൂടെ, സപ്പോർട്ട് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കഴിവുള്ള ഒരാളുടെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എന്താന്ന് വെച്ചാല് ഇവർ ഈ ചാവുന്ന മുമ്പ് എനിക്ക് ആരുമല്ല ഇവരൊന്നും. പക്ഷെ ഞാൻ കൊന്നു കഴിഞ്ഞിട്ട് ഇവരൊക്കെ എന്റെയാണ്. പല അമേരിക്കൻ ക്രിമിനൽ ഡയറീസ് എന്നൊക്കെ എടുത്തിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ആക്ച്വലി പലരും ഈ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു ഇയാൾ ഒരു റിയൽ സൈക്കോ ആണെന്ന്. പക്ഷേ ഇയാൾ റിയൽ ആയിട്ട് സൈക്കോ അല്ല, അയാൾ ശരിക്കും അഭിനയിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും നന്നായിട്ട് ആ സാധനം പ്രസന്റ് ചെയ്തുകൊണ്ടാണ്. കമന്റ് ബോക്സിലൊക്കെ കുറേ പേര് കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇയാൾ ഒരു റിയൽ സൈക്കോയാ, റിയൽ സൈക്കോയാണ്. പക്ഷേ അയാൾ ശരിക്കും സൈക്കോ അല്ല, അഭിനയിക്കുന്നതാണ്. അപ്പം നോർമലി ഒരു ക്യാമറയിലെന്തോ മൊബൈൽ ക്യാമറയിലെന്തോ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം അതിന് മാത്രമുള്ള റീച്ച് അതിന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പം നിങ്ങൾ ഈ തിരിഞ്ഞു നിൽക്കുന്നതിനും തുമ്പുന്നതിനൊക്കെ ഒരുപാട് ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരെയും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലൈക്കോ ഷെയറോ ഒക്കെ ഇയാളെ ചിലപ്പോൾ നെക്സ്റ്റ് വരുന്ന സീരീസിലോ അല്ലാതെ ചിലപ്പോൾ സിനിമയിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. പറയാൻ പറ്റത്തില്ല ആരാണ് എവിടെയാണ് എത്തുന്നതെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഇങ്ങനെ കഴിവുള്ള ആൾക്കാരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഒറ്റ ലവ് ലെറ്ററും കൊണ്ട് വൈറലായി, അതിനുശേഷം ഒരു ഒറ്റ കമന്റ് കൊണ്ട് തന്നെ എയറിലോ ആയ ഒരാളെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാണ്. കുറേ അധികം ഇഷ്യൂസ് അതിനെ റിലേറ്റ് ചെയ്തുണ്ടായിരുന്നു. അപ്പം ഞാനും അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്ത ഒരാളാണ്. പക്ഷേ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരുത്തി വേറെ വീഡിയോ ഇറക്കിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നല്ലതുണ്ടോ നല്ലതാണെന്നും പറയും, അതുപോലെ തന്നെ മോശം എന്നിട്ടുണ്ടോ ഞാൻ മോശമെന്നും പറയും. അതിനകത്ത് ഒരു മാറ്റമില്ല. ഈ ഒരു കമന്റിൽ കൂടി എയറിലാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറേ സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ അത് വെറുതെ നല്ലത് ഉണ്ടാ നല്ലതാന്ന് പറയുന്ന പോലെ തന്നെ മോശം കണ്ട ആൾക്കാർ മോശമാണെന്നും പറയും. ഒന്നെങ്കിൽ തല കയറ്റി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏറി കയറ്റി നിർത്തും. അതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും നിലനിടാൻ സമ്മതിക്കത്തില്ല. ആ ഇഷ്യൂസ് ഒക്കെ തീർന്നു, അതൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്നതാണ്. പിന്നെ ഇങ്ങനെ വൈറലായിട്ട് ഏറി കയറിയവർ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ഗ്യാപ്പ് പോലൂടെ അത് ഏറി കയറിയ ഒരു വ്യക്തിയാണ് ആര്യദയാൽ എന്ന് പറയുന്നത്. ആക്ച്വലി സഖാവ് എന്ന് പറഞ്ഞൊരു പാർട്ടി കൂടിയാണ് ആര്യദയാൽ ആദ്യമായിട്ട് നമ്മുടെ ഇടയിലേക്കൊക്കെ വരുന്നത്. പക്ഷേ ആര്യദയാലിന്റെ ആ പാർട്ടി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആളെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു സഖാവ് എന്ന് പറഞ്ഞൊരു പാർട്ടി കൂടെ. പക്ഷെ അതിനുശേഷം ഞാൻ ആളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടി കൂടെയാണ്. അപ്പൊ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടി വളരെയധികം നല്ല രീതിയിൽ ആൾക്കാരെല്ലാം നല്ല രീതിക്ക് സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരി അടിയെ കൊന്നിട്ട് നേരെ ഏറെ കയറിയത്. സാധാരണ കൊലപാതകമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജയിലിലാണ് ആവുന്നത്. പക്ഷേ ആര്യ അടിയെ കൊന്നിട്ട് നേരെ എയറിലാണ് ആയത്. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പാട്ട് എങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ പാടിയതെന്നുള്ളത്, എങ്ങനെയാണ് പാടിയതെന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനത് വീണ്ടും ഒന്നുകൂടെ വലിച്ചു കിട്ടുന്നില്ല. ആവശ്യമുള്ളവർക്ക് അത് പോയി കണ്ടാൽ മതി. തമ്മിനിയിലാത്ത ആര്യയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്കത്ത് ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും ഈ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ, ആർക്ക് വേണേലും എപ്പോൾ വേണേലും വൈറലാവാം, അതുപോലെ തന്നെ എയറിലാവാം. അതിനെപ്പറ്റി നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വേറെ വീഡിയോസൊക്കെ കയറി നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഴിവുള്ള ആളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.